ജീവിതത്തിൽ വീഴ്ച പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ എന്തോരം പ്രാവശ്യമാണല്ലേ കാലിടറങ്ങി വീണിട്ടുള്ളത്. ശാരീരികപരമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും നമ്മൾ വീണുപോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മളൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ എടുത്തുയർത്താനായിട്ട് ഒരുപാട് പേര് നമ്മളെ കൂടെ ഉണ്ടാവും. അവരൊക്കെ ഓടി വന്ന് നമ്മളെടുത്ത് നമ്മളൊക്കെ ഒരുപാട് ഉമ്മ തന്ന് ആ സങ്കടത്തിൽ നിന്നൊക്കെ നമ്മളെ മാറ്റും. ഇനി വീഴ്ചയിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളെ സ്നേഹപൂർവ്വം ഒഴിഞ്ഞൊക്കെ തരും. എന്നാലും കുറച്ചും കൂടിയും പ്രായവും പക്വതയൊക്കെ വന്നിട്ട് നമ്മളെവിടെയെങ്കിലും കാലിടറിയൊന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കാനല്ല കൂടെയുള്ള ഉറ്റ ചങ്ങാതി പോലീസ് ചെയ്യുക, മറിച്ച് ആർത്ത് ഇരമ്പിച്ചിരിക്കുകയാണ് ചെയ്യുക. നമ്മുടെ വീഴ്ചകളിലൊക്കെ സന്തോഷിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണാൻ സാധിക്കും. നമ്മളോട് സഹതാപപൂർവ്വം പെരുമാറുന്ന ആരെയും നമ്മുടെ വളർച്ചയിൽ ആരും തന്നെ കാണാൻ സാധ്യതയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ്. എത്ര വട്ടമാണ് നമ്മൾ വീണിട്ടുള്ളത്? എത്ര പേരുണ്ട് നമ്മളെ പിടിച്ചുയർത്താനായിട്ട്? ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മളൊന്ന് തകർന്ന് ഇല്ലാതായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന് ഒന്ന് കൈപ്പിടിച്ച് സാരില്ലടാ പോട്ടെ എന്ന് പറയാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. വലിയ വലിയ സംഭവങ്ങളൊക്കെ നശിക്കുന്നത് കാണാനായിട്ട് ഇന്ന് ഒരുപാട് പേരെ കാണാൻ സാധിക്കും. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഒരു നേതാവിൻ്റെ വീഴ്ച ആഘോഷിക്കുകയാണ് മറ്റു പാർട്ടിക്കാരെ, അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ളവരൊക്കെ തന്നെ. അങ്ങനെ പരസ്പരം വീഴ്ചകൾ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റുകൾ കൊണ്ടും ട്രോളുകൾ കൊണ്ടും ചിലരുടെയൊക്കെ വീഴ്ചകൾ ആഘോഷിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ വീഴ്ചകളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്ന ഒരുപാട് പേരെയാണ് നമ്മൾ സമൂഹത്തിൽ കാണുക. അവരോടൊന്ന് ചേർന്നിരിക്കാനോ അവരുടെ ബലഹീനതകളെ ഓർത്ത് അവരുടെ വീഴ്ചകളെ ഓർത്ത് അവരോടൊന്ന് സഹതാപപൂർവം അവരോടൊന്ന് ചേർന്നിരിക്കാൻ ഇന്ന് ആരും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷേ ഈശോ അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ് വചനത്തിൽ നമ്മളിന്ന് വായിച്ച് കേൾക്കുക. സ്നേഹമുള്ളവരെ, പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് June 29. സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട തൂണുകളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുക. രണ്ടുപേരും ജീവിതത്തിൽ വീഴ്ച പറ്റിയവരാണ്. പൗലോസ് ലീഹായനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാവൂളായിരുന്ന കാലഘട്ടത്തിൽ ദൈവം അവനെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൻ വീഴ്ച പറ്റിയ മനുഷ്യനായിരുന്നു. പക്ഷേ അവനെ തിരഞ്ഞെടുത്തതിന് ശേഷം അവൻ പിന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അവൻ മുൻപോട്ട് തന്നെ ദൈവസ്നേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ലെവലിലേക്ക് അവൻ ഉയർന്നു വന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പത്രോസ്, ശിഷ്യന്മാരിൽ പ്രായം കൂടിയ മനുഷ്യൻ, സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ, ഈശോ തിരഞ്ഞെടുത്തതിന് ശേഷം പലവട്ടവും വീണുപോയിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഉത്ഥാനത്തിന് ശേഷം വീണ്ടും വലയും വള്ളവും എടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോകുന്ന ഒരു പത്രോസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പോലൊക്കെ തന്നെയാണ് ഇവരും. വീഴ്ചകൾ പറ്റിയിട്ടും പലവട്ടവും ഇടറി വീണിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വന്നവരാണ് ഇവർ. ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി. പത്രോസ് ലീഹ ഈശോ ആദ്യം തിരഞ്ഞെടുത്ത ശിഷ്യനാണ്. എന്നാൽ പൗലോസ് ആകട്ടെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈശോയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഇവർ സഭയിലെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറുന്നെങ്ങനെയാ? അവരുടെ വീഴ്ചകളിൽ എന്നും ആ വീഴ്ചകളിൽ നിലനിൽക്കാതെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഈശോ അവരെ കരം പിടിച്ചുയർത്തി എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഈശോയെ മനസ്സിലാക്കാനായിട്ട് ഈ രണ്ടുപേർക്കും സാധിച്ചു, സ്നേഹമുള്ളവരെ. ഇപ്പം ജീവിതത്തിൽ നിങ്ങൾ വീണുപോയവരാണെങ്കിൽ ആ വീണെടുത്തവർക്കെടുക്കാതെ ഒന്ന് എഴുന്നേൽക്കാനായിട്ട് സ്വയം ഒന്ന് പരിശ്രമിക്കുക. എഴുന്നേൽക്കാനായിട്ട്
നമ്മളൊന്ന് കുംഭസാരക്കൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കില്ല. നമ്മുടെ കുംഭസാരങ്ങൾ നമ്മൾ പലവട്ടവും ചെയ്ത പാപം വീണ്ടും ആ പാപത്തിൽ തന്നെ വീണുകൊണ്ടാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി ഇത്രത്തോളം തീക്ഷ്ണതയോടുകൂടി വർത്തിച്ച രണ്ട് ശിഷ്യന്മാർ, പത്രോസ് ലീഹ കുരിശിൽ കിടന്ന് തലകീഴായിട്ടാണ് മരിക്കുന്നത്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. എന്നാൽ പത്രോസ് പൗലോസ് ലീഹ അദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റുകയാണ് ചെയ്തത്. രണ്ടുപേര് രക്തസാക്ഷികളാണ്. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി വീണുപോയവർ, ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചവർ, ഈശോയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ഈ രണ്ട് പ്രധാനപ്പെട്ട വിശുദ്ധരെ നമുക്ക് ജീവിത മാതൃകയാക്കി എടുക്കാം. ഏത് ദുർഘട സാഹചര്യങ്ങളിലും ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ മുന്നേറാനായിട്ട്, നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ വീണുപോയ ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെടാതെ ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ മനോഹരമായിട്ട് മാറാം. അപ്പം അതുകൊണ്ട് ഒന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമുക്ക് വിശ്വസ്തതയോടുകൂടി മുന്നേറാനായിട്ടൊന്ന് സാധിക്കണം. മറ്റുള്ളവരുടെ വീഴ്ചകളിൽ സന്തോഷിക്കാതെ അവരുടെ കുറവുകളിലും വേദനകളിലൊക്കെ ഒന്ന് ആശ്വാസമായിട്ട് ഒന്ന് നിലനിൽക്കാനായിട്ട്, ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ചാരൊന്ന് ആയിരിക്കാനായിട്ടൊന്ന് സാധിച്ചാൽ അത് അത്രത്തോളം മനോഹരമാണ് സ്നേഹമുള്ളവരെ. അപ്പം അതുകൊണ്ട് വീഴ്ചകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ വീഴ്ചകൾ ഏതൊക്കെ മേഖലകളിലാണ്, അവിടെ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.